വിശുദ്ധ ഖുർആൻ എന്ന അനൂബമ വിജ്ഞാനത്തിന്റെ വാദിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് അജ്ഞതയുടെ ഇരുളിനേക്കി നസൽ അൽ നൂർ ഖാൻ ലെനി പ്രോഗ്രാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വബിഹി നസ്താഈൻ ാഹുബീ മുഹമ്മ സഹോദരന്മാർ സഹോദരികളെ അഞ്ഞൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നിന്ന് പരീക്ഷിക്കപ്പെടാനിരിക്കുന്ന അഞ്ചു മേഖലകൾ അല്ലെങ്കിൽ അഞ്ചു വിഷയങ്ങൾ അതിനെക്കുറിച്ച് അള്ളാഹു സുബ്ഹാൻ വത്താല അറിയിപ്പ് നൽകിയതിനെയാണ് വിശദീകരിച്ചു വന്നത് ഇമാം ഷാഫു റഹ്മത്തുല്ലായി അലൈഹി ഈ അഞ്ച് പ്രയോഗങ്ങൾക്ക് നൽകിയ പ്രത്യേക അർത്ഥം അനുസ്മരിച്ചാണ് ക്ലാസ് അവസാനിപ്പിക്കുകയുണ്ടായത് ഇമാം ഷാഫി റഹമത്തല്ലായി അലഹിയുടെ ഈ വാക്കിനെ അൽഹാഫിദുബിൻ കസീർ റഹ്മത്തായി അലൈഹി തഫ്സീറിൽ നൽകുന്നുണ്ട് പക്ഷേ അദ്ദേഹം വക്കദ് ഹക്ക ബഹബുൽ മുഫസിൻ ചില മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് ഇമാം ഷാഫി റഹ്മത്ത് ലാഹി അലഹിയെ അനുസ്മരിച്ചിട്ടില്ല ആ വാക്ക് നൽകിയതിനു ശേഷം അദ്ദേഹം പറഞ്ഞു വഫീഹി നബറു വല്ലാഹു ആലം ആ വ്യാഖ്യാനം അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമല്ല എന്ന അർത്ഥത്തിലാണ് ഇബിനു കസീർ അലഹിയുടെ വിധിക്കൽ അള്ളാഹുയെ കുറിച്ചുള്ള പേടി കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണല്ലോ അവിടെ ഇമാം ഷാഫിയുടെ അർത്ഥം നൽകൽ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കൊണ്ട് എങ്ങനെയാണ് പരീക്ഷണം വരിക പണ്ഡിതന്മാർ പറയുന്നത് അത് അമിത പേടിയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള അമിതമായ പേടി അതിലൂടെ പരീക്ഷണം അതുണ്ടാകും കാരണം അമിതമായ പേടി അത് അള്ളാഹുവിന്റെ റഹ്മത്തിൽ നൈരാശ്യം ജനിപ്പിക്കും അങ്ങനെ ഒരു പേടി ഒരു വിശ്വാസിക്ക് പാടില്ല അള്ളാഹുവിനെ പേടിക്കണം പക്ഷേ പ്രതീക്ഷയോടുകൂടിയായിരിക്കണം ആ പേടി ലാ തനുത്തു മിർ റഹ്മ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ലാ തൈ അസുല്ല അള്ളാഹുയേകുന്ന ആശ്വാസത്തിൽ നിരാശ കടിപ്പെടരുതേ എന്ന് യാക്കൂബ് അലൈഹി സ്വലാത്തു വസ്സലാം മക്കളോട് വസീയത്ത് ചെയ്തില്ലേ അപ്പോൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിരാശക്കടിപ്പെടും മാറ് അൽ കനൂത്ത് റഹ്മത്തില്ല അത് അക്ബർ ഉൽ ഖബായിറാണ് വൻപാപങ്ങളിൽ വൻപാപമായിട്ടാണ് എണ്ണപ്പെട്ടിട്ടുള്ളത് ആ നിലക്കു പേടി പാടുള്ളതല്ല അള്ളാഹുവിനെക്കുറിച്ച് ഹൗഫും വേണം റജാവും വേണം പേടിയും വേണം പ്രതീക്ഷയും പ്രത്യാശയും വേണം അപ്പം ഇവിടെ ഹൗഫുള്ള എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം അമിത പേടി അള്ളാഹുവിനെക്കുറിച്ചുള്ള അമിതമായ പേടി അതുകൊണ്ട് പരീക്ഷിക്കും എന്നുള്ളതാണ് ജൂറിന്റെ വിഷയം പറഞ്ഞു ഇമാം ഷാഫി റഹ്മി അലഹി പറഞ്ഞത് അത് സിയാമു സിയാമുഷൻ റമദാൻ റമദാൻ മാസത്തിലെ നോമ്പാണ് എന്നാണ് നോമ്പ് വിഷപ്പിനെയും ദാഹത്തെയും സമ്മാനിക്കും അതാണ് ഉദ്ദേശം അതേപോലെ എന്നതുകൊണ്ട് ഉദ്ദേശം സദക്കകളുമാണ് നൽകുമ്പോൾ സദക്ക നൽകുമ്പോൾ ഫലത്തിൽ ബർക്കത്ത് വളരുമെങ്കിലും കാഴ്ചയിൽ സമ്പത്തിൽ കമ്മിയാണ് തെളിയുക പത്തു ലക്ഷം രൂപയുള്ള ഒരാൾ അതിൽ നിന്ന് ജക്കാത്ത് നൽകുമ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ നൽകേണ്ടതുണ്ട് അപ്പോൾ പത്തു ലക്ഷത്തിൽ ഇരുപത്തി അയ്യായിരം കുറഞ്ഞാൽ അത് കാഴ്ചയിൽ കമ്മി തന്നെയാണ് പക്ഷേ ജക്കാത്ത് നൽകി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഫലത്തിൽ പോഷിപ്പും വർധനവുമാണ് എം ഹക്കുല്ലാഹുറി അള്ളാഹു സുബൻ താല ദാനധർമ്മങ്ങളെ വളർത്തുകയും പോഷിപ്പിക്കുകയും ചെയ്യും വൽ വൽഅംഫുസ് ശരീരങ്ങളിൽ നഷ്ടവും കുറവും വന്നുകൊണ്ടുള്ള പരീക്ഷണം കൊണ്ട് ഉദ്ദേശം അദ്ദേഹം പറഞ്ഞത് രോഗങ്ങളാണ് രോഗങ്ങൾ കാരണത്താൽ മരണം സംഭവിക്കും രോഗങ്ങൾ കാരണത്താൽ ശരീരാവയവങ്ങളിൽ ശോഷിപ്പ് സംഭവിക്കും തളർച്ചയുണ്ടാകും വേദനയുണ്ടാകും അതാണ് ഉദ്ദേശം വസ്മാറാത്സ് എന്നതിൽ സന്തതികളുടെ മരണമാണ് ഉദ്ദേശം എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പം കസീർ റഹിമഹുല്ല ഈ ഒരു അഭിപ്രായത്തെ നിരൂപണ മനസ്സോടു കൂടിയാണ് സമീപിച്ചിട്ടുള്ളത് അദ്ദേഹം ഇമാം ഷാഫി അഹമ്മത്തലായി അലഹി പറഞ്ഞു എന്ന നിലയ്ക്കല്ല അത് ഉദ്ധരിച്ചിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു ഇമാം ഷാഫി അറഹത് ലൈ അലഹിയുടെ ഈ ഒരു നിരീക്ഷണം അത് ഉദ്ദേശമാണ് പക്ഷെ അതിൽ പരിമിതമല്ല ഈ പരീക്ഷണ വിഷയങ്ങളുടെ മേഖലകളും തേട്ടങ്ങളും പേടിയായാലും വിശപ്പായാലും സമ്പത്തിലും സന്തതികളിലും ഫലങ്ങളിലുമൊക്കെയുള്ള കുറവുകളായാലും അതിന് വിപുലമായ വിശാലമായ ആശയവും തേട്ടവും ഉണ്ട് എന്ന് പ്രാമാണികരായ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് ഈ ആയത്ത് അവസാനിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനു വത്താല പറയുന്നത് അള്ളാഹു സുബ്ഹാനു വാല വരാനിരിക്കുന്ന പരീക്ഷണത്തെ കുറിച്ച് കലകൂട്ടി അറിയിപ്പ് നൽകി ആ പരീക്ഷണത്തെ അറിയാനും അനുഭവിക്കാനും അതിന് സന്നദ്ധരായി നിൽക്കാനും പ്രതിഫലയുള്ളവരായി ഒരുങ്ങാനും അള്ളാഹു സുബ്ഹാനു താല പറഞ്ഞതിന് ശേഷം ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ ഒരിക്കൽ നമ്മുടേത് കൃത്യമായാൽ നമുക്ക് ശുഭവാർത്തയാണ് സുവാർത്തയാണ് ഉള്ളത് ഭയത്തിൻ്റെ വിഷയത്തിൽ ക്ഷമിച്ചു വിശപ്പിൻ്റെ വിഷയത്തിൽ ക്ഷമിച്ചു സമ്പത്തിൽ കമ്മി വരുമ്പോൾ ക്ഷമിച്ചു ശരീരത്തിൻ്റെ കുറവിൻ്റെ വിഷയത്തിൽ ക്ഷമിച്ചു ഫലങ്ങളിൽ കുറവ് വരുമ്പോൾ ക്ഷമിച്ചു എങ്കിൽ അള്ളാഹു സുബ്ഹാനു വാല ഇവിടെ വബഷീർ നബ്സലാ അലൈവിസ്വലാത്തങ്ങളോടാണ് പ്രഥമമായി കൽിക്കുന്നത് താങ്കൾ സന്തോഷ വാർത്ത അറിയിക്കുക സുവാർത്ത അറിയിക്കുക അവിടെ വബഷീർ എന്നുള്ളത് കൽപ്പന നബിസ് അള്ളാഹു അലൈഹി തങ്ങളോട് മാത്രം പരിമിതമല്ല പ്രധാനിയും പ്രഥമനും തിരുനബി സല അലൈഹി അലൈഹി തങ്ങളാണെങ്കിലും ഈ സുവിശേഷം ആർക്കൊക്കെ വരുന്നുവോ ഉള്ള അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് വബഷീർ സന്തോഷ വാർത്ത അറിയിക്കൂ എന്നുള്ളത് ആർക്കാണ് സന്തോഷ വാർത്ത അറിയിക്കേണ്ടത് അസാബിരീൻ ക്ഷമിക്കുന്നവർക്കാണ് സുവാർത്ത അറിയിക്കേണ്ടത് ഇവിടെ അഞ്ച് വിഷയങ്ങൾ എണ്ണി ആ അഞ്ച് വിഷയങ്ങളാൽ പരീക്ഷിക്കപ്പെടുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കുക തന്നെയാണ് മുഖ്യമായും ഉദ്ദേശം പക്ഷേ അള്ളാഹു സുബാനു വാലിരി എന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്നവരെ പൊതുവിലാണ് പറയുകയുണ്ടായത് അതുകൊണ്ട് ഈ അഞ്ച് വിഷയങ്ങളിൽ ക്ഷമിക്കുന്നവർ പ്രത്യേകം ഉദ്ദേശമാണ് എന്നാൽ ഏതെല്ലാം വിഷയങ്ങളിൽ ക്ഷമിക്കേണ്ടതുണ്ടോ ആ വിഷയങ്ങളിലെല്ലാം ക്ഷമിക്കുന്നവർക്ക് ഈ സുവാർത്തയും ശുഭവാർത്തയും ഉണ്ടാകും എന്നുള്ളതാണ് മനുഷ്യരുടെ തലച്ചോറിനോടും ഇച്ഛയോടും ഏറ്റുമുട്ടുന്ന വിഷയമാണ് ക്ഷമ എന്നുള്ളത് അതിനാൽ തന്നെ ക്ഷമ മനുഷ്യന്റെ പ്രത്യേകതയാണ് അള്ളാഹു സുബാനു വാലിരി എന്ന് പറഞ്ഞപ്പോൾ ക്ഷമിക്കുന്നവർക്ക് ശുഭവാർത്തയെ അറിയിക്കുവാൻ കൽപ്പിക്കുകയാണ് എന്തിനെക്കുറിച്ചാണ് ശുഭവാർത്ത അതിവിടെ പരാമർശിക്കുകയുണ്ടായിട്ടില്ല ക്ഷമിക്കുന്നവർക്ക് എന്തെല്ലാം പ്രതിഫലങ്ങൾ എന്തെല്ലാം പുണ്യങ്ങൾ ഇഹലോകത്തും പരലോകത്തും അവർക്കായി ഒരുക്കപ്പെട്ട നന്മകളും മേന്മകളും എന്തെല്ലാം ഉണ്ടോ അതെല്ലാം കൊണ്ടുള്ള സുവാർത്തയും സുവിശേഷവും അറിയിക്കുവാനാണ് അള്ളാഹു സുബാനു വാല ഇങ്ങനെ ഒരു പൊതുപ്രയോഗം നടത്തിയത് സാബരി എന്ന് നമ്മുടെ ഈ വചനം നൂറ്റി അൻപത്തി അഞ്ചാം വചനമാണ് ഈ വചനത്തിന്റെ തുടർച്ചയിൽ ഇനി നൂറ്റി അൻപത്തി ഏഴാം വചനത്തിൽ ക്ഷമിക്കുന്നവർക്കുള്ള സുവാർത്തകൾ അള്ളാഹു സുഹാനുവിൽ നിന്നുള്ള പ്രശംസകൾ അനുഗ്രഹങ്ങൾ അതുപോലെ അവന്റെ കാരുണ്യം പിന്നെ അവർക്ക് അള്ളാഹു ഏകുന്ന ഇവ കൊണ്ടൊക്കെയാണ് ക്ഷമാലുക്കൾക്ക് സന്തോഷവാർത്ത അറിയിക്കേണ്ടത് നൂറ്റി അൻപത്തി മൂന്നാം വചനത്തിൽ നമ്മൾ പഠിച്ചുപോയി തീർച്ചയായും അള്ളാഹു സുബ്ഹാനു വത്താല ക്ഷമിക്കുന്നവരോടൊപ്പമാണ് എന്ന് അള്ളാഹുവിന്റെ മയ്യത്ത് അള്ളാഹു സുബാനു വത്താല കൂടെയുണ്ടാവുക എന്നുള്ള ആ പ്രതിഫലം അവിടെ നമ്മൾ പഠിച്ചു പോയതാണ് ഏറ്റവും നല്ല പുണ്യവും പ്രതിഫലവും ക്ഷമിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ ഈ ഒരു പ്രത്യേകമായുള്ള മയ്യത്താണ് അതിനേക്കാൾ വലിയൊരു പ്രതിഫലം പുണ്യം മറ്റൊന്നില്ല എന്നുള്ളതാണ് ഇതും ക്ഷമാലുക്കൾക്ക് സുവിശേഷം അറിയിക്കുവാനുള്ള വിഷയമാണ് ക്ഷമാലുക്കൾക്ക് സുവിശേഷമറിയിക്കാൻ ധാരാളം വിശുദ്ധ സൂക്തങ്ങളിലും തിരുമൊഴികളിലും വന്നിട്ടുണ്ട് ക്ഷമിക്കുന്നവർക്ക് വാഗ്ദാനം ചെയ്യുകയാണ് ഇവിടെ മറ്റൊരു വചനത്തിൽ അക്കൂട്ടർ ക്ഷമിച്ചതിനാൽ അവരുടെ പ്രതിഫലം രണ്ട് തവണ നൽകപ്പെടും എന്ന് അള്ളാഹു ഹുസ്ബാൻ താല പറയുന്നു ക്ഷമാലുക്കൾക്ക് അവരുടെ കൂലി കണക്ക് നോക്കാതെ പൂർണ്ണ അളവിൽ നൽകപ്പെടുന്നതാണ് എന്ന് അള്ളാഹു ഹുസ്ബാൻ താല തീർപ്പാക്കി പറയുകയാണ് പണ്ഡിതന്മാർ പറയുകയാണ് സബർ എല്ലാ അമലുകളുടെയും പ്രതിഫലം അറിയാനാകും ക്ഷമയുടെ പ്രതിഫലം ഒഴികെ കാരണം എന്നാണ് കണക്കില്ലാത്ത വിധമുള്ള കൂലിയും പ്രതിഫലവുമാണ് ക്ഷമാലുക്കൾക്ക് ക്ഷമാലുക്കൾക്ക് പറയപ്പെട്ട പ്രതിഫലം ഇതുപോലെ ധാരാളം വചനങ്ങൾ അവർ ക്ഷമിച്ചതിനാൽ സ്വർഗീയ തോപ്പുകളും പട്ടുകളുമൊക്കെ

ഭാഗ്യവാന്മാർ അവരുടെ മാതാപിതാക്കൾ ഇണകൾ മക്കൾ അവരിലെ സൽവൃദ്ധരൊക്കെ സ്വർഗത്തിൽ പ്രവേശിച്ചതിനെ കുറിച്ച് പറഞ്ഞ് പറയുന്നത് മലക്കുകൾ അവരുടെ അടുക്കലേക്ക് എല്ലാ കവാടങ്ങളിലൂടെയും കടന്നു ചെല്ലും എന്നിട്ട് സലാമുൻ അലൈക്കും ബിമാ സബർത്തും നിങ്ങൾ ക്ഷമിച്ചത് കാരണത്താൽ നിങ്ങളിൽ സമാധാനവും സുരക്ഷയും പെയ്തിറങ്ങുമാറാകട്ടെ എന്ന് അർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇങ്ങനെ എത്രയെത്ര വചനങ്ങൾ ക്ഷമിക്കുന്നവർക്കുള്ള

ചെയ്താൽ എപ്പോ സദ്മത്തിൽ ഒരു മുസീബത്ത് ഒരുക്കുമ്പോൾ അതിന്റെ പ്രഥമഘട്ടത്തിൽ എന്താ അങ്ങനെ ക്ഷമിച്ചാൽ ലം അർദലക സവാബൻ ദൂനൽ ജന്ന സ്വർഗമല്ലാത്ത ഒരു പ്രതിഫലം ഞാൻ നിനക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ ക്ഷമക്ക് പ്രതിഫലേച്ചക്ക് സ്വർഗമാണ് കൂലി എന്നാണ് അള്ളാഹു സുബാനു വാല പറയുന്നത് അല്ലെ ജിജ് ഹക്കിമസുലിയുടെ മറ്റൊരു ഹദീസ്ലാം പറഞ്ഞതായ അദ്ദേഹം പറയുകയാണ് ഒരു ദാസൻ ഒരു പദവി നൽകാമെന്നത് മുൻകടക്കുകയും തന്റെ കർമ്മങ്ങളിലൂടെ ആ പദവിയിലേക്ക് അയാൾ എത്തുകയും ആയിട്ടില്ലെങ്കിൽ അയാൾ എത്തിയിട്ടില്ല എങ്കിൽ ജസദിഹി അയാളുടെ ശരീരത്തിൽ അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിക്കും മാലിഹി അല്ലെങ്കിൽ സമ്പത്തിൽ പരീക്ഷിക്കും അല്ലെങ്കിൽ സന്തതികളിൽ പരീക്ഷിക്കും എന്നിട്ട് ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുവാൻ സഹിക്കുവാൻ അള്ളാഹു അദ്ദേഹത്തെ സഹായിക്കും അള്ളാഹു തീരുമാനിച്ചതായ ആ ഒരു ഉയർന്ന പദവി അതിലേക്ക് അയാൾ എത്തുന്നത് വരെ അയാൾ അത് നേടുന്നത് വരെ എന്ന ഉദ്ദേശത്തിൽ നോക്കൂ നിങ്ങൾ ക്ഷമയുടെ പ്രത്യേകത പ്രതിഫലം ഇങ്ങനെ ധാരാളം സുവാർത്തകൾ ഇബിനെ അബ്ബാസ്

ഞെരിക്കത്തോടൊപ്പമാണ് ആശ്വാസവും രക്ഷയും ഉസ്രി വന്നിയുസ്ര പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് ഇവിടെ ക്ഷമിക്കുന്നതോടൊപ്പമുള്ള വിജയവും സഹായവും അത് ക്ഷമാലുക്കൾക്ക് സുവാർത്തയും സുവിശേഷവുമാണ് അള്ളാഹു സുബാൻ വത്താലിരി സാബിരി ക്ഷമിക്കുന്നവർക്ക് സുവിശേഷം അറിയിക്കുക സുവാർത്തയെ അറിയിക്കുക എന്ന് കൽപ്പിക്കുമ്പോൾ എന്തുകൊണ്ടാണ് സുവിശേഷം അറിയിക്കേണ്ടത് അവർക്കുള്ള ശുഭവാർത്തകൾ അതെന്താണ് അത് അള്ളാഹു സുബാനുവത്താല അവിടെ പ്രത്യേകം എണ്ണിയില്ല എന്തുകൊണ്ടൊക്കെ ശുഭവാർത്ത നേരാനുണ്ടോ അതൊക്കെ അറിയിക്കുവാനാണ് അള്ളാഹു സുബ്ഹാനുവത്താല അവിടെ കൽപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ക്ഷമിക്കുന്നവരായി പരീക്ഷണം തീക്ഷണമാകുമ്പോൾ സഹിച്ചും സഹിഷ്ണുത അവലംബിച്ചും ക്ഷമിച്ചും ആ തീക്ഷണയോട് പ്രതികരിക്കുകയുണ്ടായി എന്നുള്ളതാണ് ചരിത്രം ഇവിടെ ആയത്തിൽ പറയപ്പെട്ട ആ അഞ്ച് വിഷയങ്ങളിൽ വിശിഷ്യ നമ്മുടെ ഹബീബായി റസൂൽ അലൈഹി തങ്ങളുടെ ജീവിതം തന്നെ നോക്കൂ നിങ്ങൾ നബി അലൈഹി സ്വലാത്തങ്ങൾക്ക് അള്ളാഹു സുബാനു ഏഴ് മക്കളെയാണ് കനിഞ്ഞത് അതിൽ ഹദീജു ആറ് മക്കൾ അൽ ഖാസിം ഖാസിംഅള്ള ആൺമക്കൾ പിന്നെ ഉമ്മ കുൽസൂം ഫാത്തിമ എന്നീ പെൺമക്കൾ റതി അള്ളാഹു തിരുദൂതരുടെ ജീവിത നാളിൽ ഈ ആറ് മക്കളിലും അഞ്ചു പേരും മഹദി ഫാത്തിമ ഒഴികെ മരണപ്പെടുകയുണ്ടായി ഒരു പിതാവ് ജീവിച്ചിരിക്കെ അദ്ദേഹത്തിന്റെ മക്കളിൽ ആറുപേർ മരണപ്പെടുക എന്ന് പറഞ്ഞാൽ മരണപ്പെട്ട ആറാമത്തെ പുത്രർ അത് ഇബ്രാഹിം എന്നവരാണ് മരിയത്തിൽ എന്ന മഹദിയിലൂടെ നിബ്സലാ അലൈവിസ്വലാത്തങ്ങൾക്കുണ്ടായ കുട്ടിയാണ് ഇബ്രാഹീം തിരു ജീവിത നാളിൽ ആ കുഞ്ഞും മരണപ്പെടുകയുണ്ടായി നിബ്സലാഹു അലൈവലാത്തങ്ങളുടെ വിയോഗനാളിൽ ഇവിടെ ജീവിച്ചത് മഹദി ഫാത്തിമ മാത്രമാണ് പക്ഷെ റസൂൽ അല്ലാ സല്ലാസ്വല്ലം മരണാസന്നനാകുമ്പോൾ തന്റെ വിയോഗശേഷം ഫാത്തിമയുടെ മരണവും പെട്ടെന്നുണ്ടാകുമെന്നുള്ള അറിയിപ്പ് ലഭിച്ചാണ് തിരുദൂതരുടെ വിയോഗം അത് ഫാത്തിമയോട് മരണാസന്ന വേളയിൽ നബ്സല്ലാവിസ്വല്ലം സ്വകാര്യം പറയുന്നുമുണ്ട് ഞാൻ മരിച്ചാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന് ആദ്യം എന്നിലേക്ക് വന്നു ചേരുന്നത് മകളെ നീ ആയിരിക്കുമെന്ന് അവിടുത്തെ മക്കളിൽ ഖാസിമും അബ്ദുള്ളയും മക്കയിൽ വെച്ച് ഖദീജ ഖദീജറിയാഹു താലാന അവരെ പ്രസവിച്ച ആ തുടക്ക നാളുകളിലാണ് മരിക്കുകയുണ്ടായത് അന്ന് നിപ്സല്ലാഹു അലൈവ്വല്ലം പുത്രവിയോഗത്താലും ശത്രുവിന്റെ അതിരുവിട്ട അധിക്ഷേപത്താലും ഏറെ വേദനിക്കുകയുണ്ടായിട്ടുണ്ട് ഇബ്രാഹിം എന്ന കുട്ടി മരണപ്പെടുന്നത് വിശുദ്ധ മദീനയിൽ വെച്ചാണ് നിബ്സല് അള്ളാഹു അലൈസ് മാത്രങ്ങളോടൊപ്പം നടന്നു തുടങ്ങുവാനും കൊഞ്ചി പറയാനും കളിച്ചു ചിരിക്കാനും പ്രായമെത്തിയതിൽ പിന്നെയാണ് ഇബ്രാഹിം എന്നവർ മരിക്കുന്നത് നിപ്സല അള്ളാഹു അലൈഹിസ്വല്ലം ആ വിയോഗത്തിൽ ഏറെ വേദനിച്ച് കണ്ണ് കരഞ്ഞ് പ്രതികരിച്ചത് നമ്മൾ ചരിത്രത്തിൽ വായിക്കും ഇന്നൽ ഐന തദ്മ വൽ യഹ്സൻ നഖൂലു ഇല്ലാ മാ റബ്ബനാ ഇന്നാ 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 ലില്ലാഹി വ വ ഇലൈഹി റാജിഊൻ അലാ യാ ഇബ്രാഹിം എന്ന് പറഞ്ഞാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മാറിൽ മടിയിൽ കൈകളിൽ കിടന്ന് മരിക്കുന്ന ഇബ്രാഹിം എന്നവരോട് പ്രതികരിക്കുകയുണ്ടായത് കണ്ണു കരയും പക്ഷെ അള്ളാഹുവിന് പ്രീതിപ്പെടാത്തത് എന്നാവുകൊണ്ട് നമ്മൾ പറയില്ല ഇസ്തിർജായ നടത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നിങ്ങളുടെ വിയോഗത്തിൽ ഞാൻ തീർത്തും ദുഃഖിതനാണെന്ന് പറഞ്ഞാൽ അലൈഹി ആ ഒരു പുത്രവിയോഗത്തിൽ ക്ഷമ അവലംബിക്കുകയുണ്ടായത് മഹത്തുക്കളുടെ ധാരാളം ചരിത്രങ്ങൾ ഇങ്ങനെ പരീക്ഷണത്തോട് ക്ഷമ കൊണ്ട് പ്രതികരിച്ച വിഷയത്തിൽ നമ്മൾ വായിക്കും അബ്ദുല്ലാബിൻ ആമിർ അള്ളാഹുവിന് ഒരു ദിവസം ഏഴ് മക്കൾ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് ഒരു പിതാവിന്റെ ഏഴ് മക്കൾ ഒരു ദിവസം മരണപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പ്രതികരണം അലഹമുല്ല ഇന്നി മുസ്ലിമും മുസല്ലം അള്ളാഹുവിനാകുന്നു സ്തുതികളെല്ലാം ഞാൻ മുസ്ലിമാണ് ഞാൻ മുസല്ലമുമാണ് എന്ന് പറഞ്ഞാൽ ഈ സന്തതികൾ ഏൽപ്പിക്കപ്പെട്ടവനാണ് ഏൽപ്പിച്ചവൻ ആ സന്തതി ഏറ്റെടുക്കുക എന്നുള്ളത് സ്വാഭാവികമാണ് അർത്ഥത്തിൽ രണ്ടു വരി അദ്ദേഹം ഇപ്രകാരം അതിനോട് പ്രതികരിച്ചു പാടി കുട്ടികൾ കടന്നുപോകും അവന്റെ കാലം കഴിയുമ്പോൾ വലിയവർക്ക് പിന്നാലെ സന്തതികൾ ഇവിടെ ഇനിയും പിറക്കൊള്ളുകയും ചെയ്യും മരണം വീതിക്കപ്പെട്ട വിഷയത്തിൽ ആളുകൾ കൃഷിയിടം പോലെയാണ് മുൻവാ ഹസീതു കൃഷിയിടത്തിലെ കണ്ണു നട്ടാൽ കുറെ കൊയ്തെടുക്കപ്പെട്ടത് കാണും കുറെ കൊയ്യാനിരിക്കുന്നതും കാണും ഇങ്ങനെ അദ്ദേഹം തനിക്കേറ്റ ആ പരീക്ഷണത്തിൽ ക്ഷമിക്കുകയുണ്ടായി സഹിക്കുകയുണ്ടായി എന്നാണ് ഉമർ റതി അള്ളാഹു താലാനുവിന്റെ ഭരണകാലത്ത് ഷ്യാമിലെ അംവാസിൽ പകർന്ന പടർന്ന പകർച്ചവ്യാധിയുടെ ഇരകളായിരുന്നു ഈ മരണപ്പെട്ടവരെല്ലാം ധാരാളം ആളുകൾ ആ പരീക്ഷണത്തിൽ മരണപ്പെടുകയുണ്ടായിട്ടുണ്ട് ഖാലിദ് ബിൻ വലീദ് അള്ളാഹുവിന് തന്റെ ഭാര്യമാരിൽ നാൽപ്പതോളം മക്കൾ ഉണ്ടായിരുന്നു ഈ ഒരു പകർച്ചവ്യാധിക്കപ്പുറം അദ്ദേഹത്തിന്റെ മക്കൾ സുലൈമാനും അബ്ദുറഹ്മാനും മുഹാജിറും ഒക്കെയാണ് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നത് ബാക്കിയുള്ള മക്കളൊക്കെ ഇവിടെ ആ പകർച്ച വ്യാധിയുടെ നാളുകളിൽ മരണത്തിനടിപ്പെട്ടവരാണ് അല്ല അക്രബിൻഹു അദ്ദേഹത്തിന്റെ പത്ത് മക്കളുടെ ചരിത്രം നമ്മൾ ഹദീസുകളിൽ വായിക്കുന്നുണ്ട് നബ്സല അള്ളാഹു അലൈഹി വസ്ലം തന്റെ പൗത്രരെ ചുംബിക്കുന്നത് ഈ അൽ അക്രഅിൻ ഹാബിസ് കണ്ടപ്പോൾ പറഞ്ഞില്ലേ എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഇതുവരെ അവരെ ഉമ്മ വെച്ചിട്ടില്ല ചുംബിച്ചിട്ടില്ല എന്ന് ആ വിഷയത്തിൽ നബ്സലഹുസ് തങ്ങൾ അദ്ദേഹത്തോട് പ്രതികരിച്ചത് നമ്മൾ ഹദീസിൽ വായിക്കുന്നു അൽ അക്രബിൻ ഹാബിസിന്റെ ഈ പത്ത് മക്കളും ഇർമുഖ് യുദ്ധത്തിൽ സംബന്ധിച്ച് അതിൽ ഷഹീദായ ചരിത്രം വായിക്കും ഇർമുഖിന്റെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ കൂട്ടത്തോടെ മക്കൾ മരണപ്പെടുന്ന പരീക്ഷണങ്ങൾ നമ്മുടെ പൂർവികരിൽ കടന്നുപോയതിൻ്റെ വിഷയം മനസ്സിലാക്കുവാനാണ് ഞാൻ ഈ ചില ചരിത്രങ്ങളെ ഇവിടെ അനുസ്മരിച്ചത് ഇബിനു അബിദുന്യ അദ്ദേഹത്തിന്റെ അൽത്തിബാർ എന്ന കിതാബിൽ അബ്ദുല്ലാ ഇബിനു അൽ അജ്ലഹുൽ കിന്ദിയെ ഒരു ചരിത്രം കൊടുക്കുന്നുണ്ട് അതിൽ ബനു ആമിർബിനു ഗോത്രത്തിൽപ്പെട്ട ഒരു മഹദി അവർക്ക് ഒൻപത് മക്കൾ ഉണ്ടായിരുന്നു എന്നാണ് വ ഫാറൻ ഉമ്മയോടൊപ്പം ഈ ഒമ്പത് മക്കളും ഒരു ഗുഹയിൽ പ്രവേശിച്ചു അങ്ങനെഹും ഗുഹയിൽ മക്കളെ ഒമ്പത് പേരെയും ആക്കി ഉമ്മ ഒരാവശ്യത്തിന് വേണ്ടി ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു അങ്ങനെ ആവശ്യം കഴിഞ്ഞ് ഫറജാത് ഉമ്മ മടങ്ങി വരുമ്പോൾ ആ ഗുഹ ഒന്നടങ്കം ഈ മക്കളുടെ മേൽ പൊളിഞ്ഞു വീണിരിക്കുന്നു ഫജാലത്തസ്മവും അനീനഹും ആ ഗുഹക്കുള്ളിൽ ഈ മക്കളുടെ ദീനരോദനം ആ ഉമ്മ കേൾക്കുന്നു അവരെല്ലാവരും ആ ഗുഹയിൽ കിടന്നു മരിച്ചു അന്ന് കാലങ്ങളിൽ മലകളിൽ ഗുഹകളിൽ അകപ്പെട്ടാൽ അത്യാധുനിക സംവിധാനങ്ങളോ സൗകര്യമോ ഇല്ലാത്ത പരിമിതികളുടെ ആ കാലഘട്ടത്തിൽ ആ മഹദിക്ക് എങ്ങനെ അവരെ രക്ഷപ്പെടുത്താനാണ് ശ്വാസം മുട്ടി ആ ഗുഹയിലെല്ലാവരും മരണപ്പെട്ടു എന്നാണ് പക്ഷെ ആ മഹദി ആ പരീക്ഷണത്തോട് പ്രതികരിച്ചത് മൂന്ന് വരി കവിതകളിലൂടെയാണ് അതിപ്രകാരം ഇമ്മ ഫമാ ലഖീതുൽ ഇമ്മൽ

അള്ളിപ്പിടിച്ചു കയറുവാനുള്ള പ്രായപരിധി എത്തിയപ്പോൾ ഉഫ്രിത്തു മിൻഹും തൂങ്ങിയ മൃഗത്തിന്റെ ഒരു കൊമ്പ് പോലെ ഞാൻ എൻ്റെ മക്കളിൽ നിന്ന് തനിച്ചായി ഏതൊരുമ്മയും താൻ ജന്മൻ നൽകിയ മക്കളുടെ വിഷയത്തിൽ എത്ര സന്തോഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യൗമൻ സതസ് കനുമാ റബ്ബത്ത് താൻ പോറ്റി വളർത്തിയ മക്കളിൽ നിന്ന് ആ ഉമ്മ പുത്രവിയോഗം നേരിടേണ്ടി വരും ഒന്നുകിൽ ഉമ്മ മരിച്ച് മക്കളിൽ നിന്ന് ഖബറിൽ തനിച്ചാകും അല്ലെങ്കിൽ മക്കൾ ദുനിയാവിൽ വെച്ച് മരിച്ചു ഉമ്മ ദുനിയാവിൽ തനിച്ചാകും അതെല്ലാം ഉമ്മമാരുടെയും വിധിയാണെന്ന് പറഞ്ഞ് ആ മഹതി പരീക്ഷണത്തിൽ ക്ഷമിച്ചു അതിനോട് ക്ഷമാപൂർവം പ്രതികരിച്ചു എന്നാണ് സഹോദരന്മാരെ ഈ വിഷയത്തിൽ ചരിത്രങ്ങളും ഉദാഹരണങ്ങളും ഒട്ടനവധിയാണ് ഞാനിവിടെ ഇത് ഏതാനും ഉദാഹരണങ്ങളെ ഉദ്ധരിച്ചത് ക്ഷമിക്കുക സഹിക്കുക എന്നീ സ്വഭാവത്തിന് ധാരാളം സുവിശേഷങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത് സ്വാബിരീൻ എന്ന അള്ളാഹു സുബ്ഹാനുവത്താല കൽപ്പിക്കുമ്പോൾ ക്ഷമാലുക്കൾക്ക് സുവാർത്തയും സുവിശേഷവും അറിയിക്കുവാൻ അള്ളാഹു സുബാന താല ആജ്ഞാപിക്കുമ്പോൾ എന്തുകൊണ്ട് സുവിശേഷം അറിയിക്കണം ശുഭവാർത്ത അത് ഏതാണ് എന്ന് പറഞ്ഞില്ല പിന്നെയോ ക്ഷമിക്കുന്നവർക്കും സഹിക്കുന്നവർക്കും ധാരാളം ധാരാളം അനുഗ്രഹങ്ങളാണ് പ്രതിഫലങ്ങളാണ് പുണ്യങ്ങളാണ് നന്മകളാണ് ഇഹലോകത്തും പരലോകത്തും പറയപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ശുഭവാർത്തകളിലും സന്തോഷവാർത്തകളിലും പ്രതീക്ഷ പുലർത്തി നമ്മുടെ സച്ചരിതർ മുൻഗാമികൾ അതിൻ്റെ മുൻപന്തിയിൽ നമ്മുടെ ഹബീബായ റസൂൽ അള്ളാഹി അലൈഹി അലൈവലമെ അടക്കം ക്ഷമിച്ചു സഹിച്ചു എന്നുള്ളതാണ് സുറത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി ആറാം വചനമാണ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് മുസീബത്ത് ഏറ്റാൽ ഇലൈഹി മുസീബത്തേറ്റാൽ എന്ന് ചൊല്ലി പ്രതികരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഫലവും അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ ഇതിനില്ല അസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വ